വാഹന അപകടത്തിൽ മരിച്ച മുൻ മിസ് കേരള അൻസി കബീറിന്റെ സംസ്കാരം ഇന്നലെ നടന്നു ആലംകോട് ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ എല്ലാം നടന്നത് കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹം കൊച്ചിയിൽ നിന്നും ആലംകോട് എത്തിച്ചിരുന്നു എന്നാൽ മകളുടെ മൃതദേഹം അവസാനമായി കാണാൻ ആൻസിയുടെ ഉമ്മയ്ക്ക് മാത്രം കഴിഞ്ഞില്ല മകളുടെ മരണ വാർത്ത എറിഞ്ഞ അൻസി കബീറിന്റെ ഉമ്മ റസീന വിഷം കഴിച്ച സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് തിരുവനന്തപുരം ആലംകോട് അബ്ദുൾ കബീർ റസീന ബി ഈ ദമ്പതികളുടെ ഏക മകളാണ് അൻസി അൻസി കപീറിന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ ഉമ്മ ബീവി ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റാമ്പിൽ നേടിയ സുന്ദരി പട്ടം അൻസി എന്ന സമർപ്പിച്ചത് പ്രിയപ്പെട്ട ഉമ്മയ്ക്കായിരുന്നു സ്വപ്നം കണ്ട വിജയങ്ങളെല്ലാം കൈപ്പിടിയിലൊതുക്കാൻ മകളെ പ്രാപ്തയാക്കിയത് ഈ ഉമ്മയായിരുന്നു ഈ വർഷത്തെ മിസ് സൗത്ത് ഇന്ത്യ കിരീടവും അൻസി കബീർ നേടിയിരുന്നു മകളുടെ ആഗ്രഹങ്ങളെ ഉമ്മ പിന്തുണച്ചപ്പോൾ പിതാവും കാര്യമായി എതിർത്തിരുന്നില്ല ഒടുവിൽ മിസ് കേരള സൗന്ദര്യ കിരീടവും സ്വന്തം ൊപ്പം കൊച്ചിയിലെ ചടങ്ങുകൾക്ക് ശേഷം മടങ്ങുമ്പോഴായിരുന്നു അൻസിയുടെ അന്ത്യം സംഭവിക്കുന്നത് മകളുമായി നല്ല ആത്മബന്ധമായിരുന്നു മാതാവ് റസീന ബീവിക്കുണ്ടായിരുന്നത് ഏക മകളുടെ മരണം അവരെ തകർത്തു കളഞ്ഞു ഈ സംഘർഷത്തിൽ നിന്നാകണം അവരുടെ ആത്മഹത്യാ ശ്രമം എന്നാണ് ബന്ധുക്കൾ പറയുന്നത് രണ്ട് ആൺ സുഹൃത്തുക്കളാണ് അപകട സമയത്ത് ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്നത് മാള സ്വദേശി അബ്ദുൾ റഹ്മാനാണ് കാർ ഓടിച്ചിരുന്നത് ഇവരുടെ രക്ത സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് ആഷിഖ് കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ഗുരുതരമായി പരിക്കേറ്റ ഇയാളിപ്പോൾ വെന്റിലേറ്ററിലാണ് ഡ്രൈവറുടെ പരിക്ക് അധികം ഗുരുതരമല്ല വർഷങ്ങളായി മോഡലിംഗ് രംഗത്ത് സജീവമാണ് തിരുവനന്തപുരം സ്വദേശിനിയായ അൻസിയും തൃശ്ശൂർ സ്വദേശിനിയായ അഞ്ജനയും